മന്ത്രി എം വി ഗോവിന്ദൻ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയതോടുകൂടി അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ മന്ത്രിമാര് പുനഃസംഘടന ഉണ്ടാവും എന്നാണ് നാട്ടുകാർ മൊത്തത്തിൽ. സ്പീക്കർ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കണം. അതെ, അതുപോലെ രാജിവെച്ച മന്ത്രിസ്ഥാനം മറ്റൊരാൾ. അതെ, നാട്ടുകാർ അത് ചിന്തിക്കാൻ തന്നെ കാരണം ഈ മന്ത്രിസഭയിൽ യാതൊരു കഴിവും ഇല്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത ചില മന്ത്രിമാർ കടന്നു കൂടിയിട്ടുണ്ടെന്നുള്ളത് പിന്നെ പാർട്ടിക്കാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ബോധ്യമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മൂന്ന് പേരെ മാറ്റി പുതിയ ഊർജ്ജസ്വലായ ആളുകളെ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിച്ചത്. യാതൊരു കഴിവില്ലാത്തവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന സാറ്? അല്ല, അതിപ്പോ നമ്മൾ വ്യക്തിപരമായിട്ട് പേരൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, പത്രപ്രവർത്തകർക്ക് മൊത്തത്തിൽ പത്രപ്രവർത്തകർക്ക്. പക്ഷേ ഗോവിന്ദ മാഷ് സാർ വളരെ വക്വമാർന്ന തീരുമാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പില് ഇത്രയധികം നല്ല രീതിയിലുള്ള പദ്ധതികൾ, അതും ഭരണത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സേവനമാണ് ഭരണം, ആ വാചകം മതി. അവിടെയല്ല അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ കേൾക്കുന്ന വകുപ്പാണ് എക്സൈസ് വകുപ്പ്. അതിന് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുകയും ഉദ്യോഗസ്ഥന്മാരോട് മര്യാദ നിന്നില്ലെന്നുണ്ടെങ്കിൽ കഥ കഴിക്കും എന്ന് പറയുകയും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരുത്തിൻ്റെയും കമ്മീഷൻ ആവശ്യമില്ല. പക്ഷേ നേരെ ചെയ്യണം, എന്തിനെങ്കിലും കൂട്ടു നിന്ന് കഴിഞ്ഞാൽ, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടില്ലെന്നാണ് ആദ്യം തന്നെ ഈ ഇതിൻ്റെ കക്ഷികളേക്ക് വിളിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരണ്ടിരിക്കുകയായിരുന്നു, പേടിച്ചിരിക്കുകയായിരുന്നു. സഹമന്ത്രിമാർ പോലും ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ മറ്റുള്ള ആളുകൾ പോട്ടെ, സഹമന്ത്രിമാരും എം എൽ എമാരും വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത മന്ത്രിമാർ ഇന്ന് ഉണ്ട്, നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. പിണറായി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പോലും ഫോൺ എടുക്കും, ഫോൺ എടുക്കാത്ത മന്ത്രിമാരാണ് ഉണ്ട്. നമ്മുടെ മന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാരുടെ ചില സ്റ്റാഫിലുള്ള ആളുകൾ, മന്ത്രിമാർ ചിലപ്പോൾ എടുത്താൽ പോലും മന്ത്രിമാരുടെ സ്റ്റാഫിലുള്ള ആളുകൾ എടുക്കില്ല. അതാണ് പ്രതിച്ഛായ മാറ്റണം, മാറ്റിയെടുക്കണം. ഒന്നാം പിണറായി മന്ത്രിസഭയുടെ ആ പ്രതിച്ഛായ അതുപോലെ കിട്ടിയിട്ടില്ല രണ്ടാം പിണറായി മന്ത്രിസഭ, അത് വാസ്തവമാണ് സർ. എന്തൊക്കെ പറഞ്ഞു, വലിയ പ്രതീക്ഷയോടുകൂടി ഈ മഹാമാരി കാലത്തൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇടപെടൽ, നിപ്പ ഓക്കി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അവരെടുത്തിരിക്കുന്ന കാര്യങ്ങൾ, മഹാമാരി വന്നപ്പോൾ എടുത്ത ചില കർമ്മ പദ്ധതികൾ ഒക്കെയാണ് രണ്ടാം പിണറായി സർക്കാരിനെ തമ്മിൽ ഭേദം എന്ന രീതിയിൽ യു ഡി എഫിനേക്കാൾ ഒരു എഡ്ജ് കൊടുത്തത്. പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി പറഞ്ഞൊരു കാര്യം, മന്ത്രിമാർ അല്ല, മന്ത്രിമാരുടെ സ്റ്റാഫാണ് ഏറ്റവും കൂടുതൽ ആളുകളുമായി ഇടപഴകുന്ന ആളുകൾ, അവർ വളരെ ശ്രദ്ധിക്കണം, ജനങ്ങളെ സൗഹാർദ്ദത്തോട് സ്വീകരിക്കണം, അവരുടെ ആവശ്യങ്ങൾ പരമാവധി ശ്രദ്ധയോട് കേട്ട് പരമാവധി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഇപ്പോൾ ശിവൻകുട്ടിയെക്കുറിച്ച് പറഞ്ഞു, ഏറ്റവും നല്ല മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാരിയർ ഇപ്പോൾ പല മന്ത്രി, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള ഒരു 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 സ്റ്റാഫിനെ കുറിച്ച് വ്യാപകമായ പരാതിയാണ്, പലതരത്തിലുള്ള പരാതിയാണ്. ഫോണേ എടുക്കില്ല, ധിക്കാരത്തോട് മറുപടി പറയുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കും നിയന്ത്രിക്കാനാവുന്നില്ല, അതാണ് എൻ്റെ രസം. അപ്പോൾ അങ്ങനെയുള്ള മന്ത്രിയേക്കാൾ വലിയ, വളർന്ന് വലുതായ ചില സ്റ്റാഫുകൾ, രാജാവിനേക്കാളും അത് ചില മന്ത്രിമാരുടെ ഇത് വന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി തുടക്കത്തിലേ പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള അഭാവ്യത ഉണ്ടാവരുത്, മന്ത്രിമാരെ പിന്നെ മോശക്കാരാക്കുന്നതും അവർക്ക് ഒരു പിന്നെ ആളുകളുടെ ഇടയിൽ മതിപ്പുണ്ടാക്കുന്നതും അവരുടെ സ്റ്റാഫിൻ്റെ പ്രവർത്തനമാണെന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുകയും അവരുടെ മീറ്റിംഗ് വിളിച്ചുവിടുകയും ചെയ്തത്. പക്ഷേ ഇതാണ് സംഭവിക്കുന്നത്, അതാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും അത് അനുവദിക്കാൻ തോന്നുന്നില്ല, അവർ കണ്ടുപിടിക്കും. കാരണം അയാളെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഇത് ഘടകകക്ഷി മന്ത്രിമാരുണ്ട്, ഘടകകക്ഷി മന്ത്രിമാർ പോലും. അതെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം, ഘടകകക്ഷി മന്ത്രിമാരിൽ ആരുണ്ട്, ഏത് വകുപ്പ് ഭരിക്കുന്ന ഏത് ഘടകകക്ഷിയുടെ മന്ത്രിയുണ്ട് നല്ല മന്ത്രി, ഇച്ചിരിയെങ്കിലും കാര്യഗൗരവമായി ആ ഭരിച്ച് ആ വകുപ്പ് ഭരിച്ചുകൊണ്ട് പോകാൻ കാര്യപ്രാപ്തിയുള്ള ആരുണ്ട് അതിനകത്ത്? ഇവിടെ തന്നെ വൈദ്യുതി വകുപ്പ്, വൈദ്യുതി ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള വൈദ്യുതിയും ഗതാഗതവും. അതെ, ഇത് രണ്ടും തതൈവ ജീവനക്കാരുടെ സമരവും ആളുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഇപ്പൊ തന്നെ വൈദ്യുതി റേറ്റ് കൂട്ടി, ഇനി കണ്ടിയർച്ച് കൂട്ടി, പലതും നടക്കുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ജലസേന വകുപ്പ്, ഇന്നവരെ ആ വകുപ്പിൽ ഒരു ട്രാൻസ്ഫർ പോലും, ഒരു പിയൂണിനെ പോലും സ്ഥലം മാറ്റാൻ ആ മന്ത്രിക്ക് ഒരു വർഷം കഴിഞ്ഞു, ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്, എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? പിന്നെ നമ്മുടെ ഒരു ധനകാര്യ വകുപ്പ്, ഇങ്ങനൊരു മന്ത്രി ധനകാര്യ വകുപ്പിൽ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അത്ര
പിന്നെ ഒരു ഇന്നഫിഷ്യൻ്റായ ഒരു മന്ത്രിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഇന്നഫിഷ്യൻ്റായ പിന്നെ ഒരു ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മുടെ ഫിനാൻസിയർ ഉദ്യോഗസ്ഥന്മാർ പോലും പറയുന്നത്. കാരണം എന്തെങ്കിലും ആളുകൾ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള ത്രാണിയില്ല, അത് പിന്നെ അത് പുറത്ത് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു ശേഷിയില്ല. അതാണ് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത്. പ്രതിപക്ഷത്തിൽ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് തോമസ് ഐസക്കിന്റെ ഒരു മാനദണ്ഡമാണ്. തോമസ് ഐസക്കിനെ പോലും അദ്ദേഹമൊക്കെ വേറെ ലെവലിലാണ്. പോലും നിങ്ങൾ ഇപ്പോൾ പുതിയ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുമ്പോൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണ്ടേ? ഇത് മന്ദബുദ്ധിയായ എന്തേലും ഈ പിന്നെ അത് കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുത്താൽ അത് കേട്ടിങ്ങനെ മിഴിച്ചിരിക്കുകയല്ലാതെ അതിൽ പ്രതികരണവുമില്ല, അതിന്മേലെ ഒരു പഠിത്തവുമില്ല, വേറെ ഒന്നുമില്ല. അതാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഞങ്ങൾ തോറ്റു എന്നാണ് പറയുന്നത് ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വിശ്വസിച്ചത് ഇങ്ങനെയുള്ള ചില കഴിവുകെട്ട മന്ത്രിമാരെ മാറ്റി കുറച്ച് പുതിയ ആളുകളെ കൊണ്ടുവരികയും ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പഴയ ആളുകൾ വേണ്ട. കറക്റ്റാണ്, എല്ലാവർക്കും അവസരമാണ്. എന്നാൽ ഈ പാർട്ടി വളരെ വളരെയുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് ശരിയാണ്. പക്ഷേ ഈ പ്രവർത്തനം മന്ത്രിമാരുടെ ഇത്രയും ഒന്നൊന്നര വർഷമായി, അവരുടെ പ്രവർത്തനം എങ്ങനെ തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുമെന്നാണ് പണ്ട് വിശ്വസിക്കുന്നത്. അതിപ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ചെടുപടി എന്നുള്ള നിലയിൽ അത് വന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നല്ലൊരു മന്ത്രിസഭ, കഴിവുള്ള മന്ത്രിസഭ. രാജേഷ് വരുമ്പോൾ തന്നെ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് അഭിനന്ദിക്കുന്നതുകൊണ്ടാണ്. രാജേഷിൻ്റെ പ്രവർത്തനം പാർലമെൻറ്റിലും നിയമസഭയിലും നമ്മൾ കണ്ടതാണ്. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലിബറുള്ള ആളുകൾ വരണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഷംസീർ സ്പീക്കറായി, ആരും കുറ്റം പറയുന്നില്ലല്ലോ. അങ്ങനെയുള്ള മിടുമിടുക്കന്മാർ വരണം, അല്ലാതെ മന്ദബുദ്ധികൾ മന്ത്രിസഭയിൽ ഇരുന്നുള്ള ഒരു കാര്യവുമില്ല. അതാണ് വേണ്ടത്. നമുക്ക് കേരളം നന്നാവണമെന്നുണ്ടെങ്കിൽ, ഭരണം മെച്ചമാവണമെന്നുണ്ടെങ്കിൽ, പിന്നെ ആളുകൾക്ക് ജനങ്ങളുടെ ഒരു മതിപ്പുണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യക്ഷമമായ ഭരണം വേണം. ആ ഭരണത്തിൽ കാര്യക്ഷമമായ മന്ത്രിമാരും ഉണ്ടാവണം. അതാണ് വേണ്ടത്. അങ്ങനെ ആണ് നമ്മൾ ജനങ്ങളും ആഗ്രഹിക്കുന്നത്.